പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് വീണ്ടും ഹാർദമായി സ്വാഗതം ചെയ്തു നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന അധ്യായം അതിന്റെ അവസാന ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതിൽ ഡൈക്കോട്ട് സ്റ്റം മോണോക്കോട്ട് സ്റ്റം ഡൈക്കോട്ട് ലീഫ് മോണോക്കോട്ട് ലീഫ് ഇവയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ചർച്ച ചെയ്തു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ ചെറിയ പ്രവർത്തനങ്ങൾ നിങ്ങൾ അധ്യാപകരുമായി ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സെക്കൻഡറി ഗ്രോത്ത് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ദ്വിതീയ വളർച്ച അപ്പോൾ സെക്കൻഡറി ഗ്രോത്ത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് പ്രൈമറി ഗ്രോത്ത് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഒന്നുകൂടെ പറയാം പ്രൈമറി ഗ്രോത്ത് മീൻസ് സ്റ്റെംസ് വിത്ത് ഹെൽപ് ഓഫ് എപ്പിക്കൽ മെരിസ്റ്റംസ് മെരിസ്റ്റംസിനെ കുറിച്ച് നിങ്ങൾ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പഠിച്ചു എപ്പിക്കൽ മെരിസ്റ്റംസ് ഉണ്ട് ലാറ്റൽ മെരിസ്റ്റംസ് ഉണ്ട് ഇൻഡർ കാലറി മെരിസ്റ്റംസ് ഉണ്ട് അപ്പോ പ്രൈമറി ഗ്രോത്ത് മീൻസ് ഗ്രോത്ത് ഓഫ് റൂട്ട്സ് ആൻഡ് സ്റ്റെംസ് വിത്ത് ഹെൽപ് ഓഫ് എപ്പിക്കൽ മെറിസ്റ്റംസ് ഇനി ഈ പ്രാഥമിക വളർച്ച കൂടാതെ

അതിൽ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് വാസ്കുലാർ കേംബിയമാണ് വാസ്കുലാർ കേംബിയം സോ ദ മെരിസ്റ്റമാറ്റിക് ലെയർ വിച്ച് കട്ട്സ് ടു സൈലം ആൻഡ് ഫ്ലോയം ദിനിസ്റ്റമാറ്റിക് ലെയർ വിച്ച് കട്ട്സ് ടു ഫോം സൈലം ആൻഡ് ഫ്ലോയം ഈസ് കാൾഡ് വാസ്കുലർ കേംബിയം എന്താ വാസ്കുലർ കേംബിയം എന്ന് പറഞ്ഞാൽ മെരിസ്റ്റമാറ്റിക് ലെയർ ഡിവൈഡിങ് സെൽസ് ഡിവൈഡിങ് ലെയർ which cuts to xylem and phloem is called vascular cambium. ഇതിനെ നമ്മൾ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ പാച്ചസ് എസ് എ സിംഗിൾ ലെയർ ബിറ്റ്വീൻ ദ സൈലം ഫ്ലോയം ലേറ്റർ ഫോംസ് എ കംപ്ലീറ്റ് ഒന്നുകൂടെ ഓർത്ത് നോക്കുക ഇൻ യങ്സ്റ്റം It is present in patches, as a single layer, every day between the xylem and phloem, and later it forms a complete ring. ring So in a dicot stem, how the cambial ring forms? So we are going to discuss formation of cambial ring. കേംബിയൽ റിംഗ് ഉണ്ടാകുന്നത് എങ്ങനെ ഇനി ഡൈക്കോട്ട് ദ സെൽസ് ഓഫ് ദ കേംബിയം പ്രസന്റ് ബിറ്റ്വീൻ പ്രൈമറി സൈലം ആൻഡ് പ്രൈമറി ഫ്ലോയം ഈസ് ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം ഓർത്തിരിക്കണം പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഏത് വാക്ക ഇൻട്രാഫാസിക്കുലാർ കേംബിയം ഇൻട്രാ ഉള്ളിൽ അപ്പൊ ഡൈക്കോട്ട്റ്റമില് പ്രൈമറി സൈലത്തിനും പ്രൈമറി ഫ്ലോയത്തിനും ഇടയിൽ കാണപ്പെടുന്ന കേംബിയമാണ് ഇൻട്രാഫാസിക്കുലാർ കേംബിയം ഇൻട്രാ ഐ എൻ ടി ഇൻട്രാൻ ഇൻട്രാഫാസിക്കുലാർ കേംബിയം സെൽസ് ഓഫ് മെഡുലറി റൈസ് എന്താണ് മെഡുലറി റൈസ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ദ സെൽസ് ഓഫ് മെഡുലറി റൈസ് നിയർ ദ ഇൻട്രാഫാസിക്കുലാർ കേംബിയം ഇൻട്രാഫാസിക്കുലാർ അടുത്തുള്ള മെഡുലറി റേസിലെ കോശങ്ങൾ ബിക്കം മെരിസ്റ്റമാറ്റിക് അവ ചെയ്യാൻ തുടങ്ങും ആൻഡ് ഫോംസ് ദ ഇന്റർഫാസിക്കുലാർ കേംബിയം രണ്ടാമത്തെ വാക്ക് ഇന്റർഫാസിക്കുലാർ ഫാസിക്കുലാർ രണ്ട് വാസ്കുലാർ ബണ്ടിലുകൾക്കിടയിൽ ഉണ്ടാകുന്ന കേംബിയമാണ് ഇന്റർ ഫാസിക്കുലാർ കേംബിയം വാസ്കുലാർ ബണ്ടിലിനകത്ത് കാണപ്പെടുന്ന കേംബിയമാണ് ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം ഓക്കെ അങ്ങനെ എന്താണ് ഇൻട്രാഫാസിക്കുലാർ ഫാസിക്കുലാർ എങ്ങനെയാണ് ഇന്റർ ഫാസിക്കുലാർ കേംബിയം ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി ഇനി എന്താ സംഭവിക്കുക വളരെ നിസാരമാണ് ഈ ഇൻട്രാഫാസിക്കുലാർ കേംബിയവും ഇന്റർഫാസിക്കുലാർ കേംബിയവും തമ്മിൽ കണക്ട് ചെയ്യും ചേരും അങ്ങനെ ഒരു കേംബിയൽ റിംഗ് ഉണ്ടാകുന്നു The intrafascicular cambium and the interfascicular cambia connects together to form a complete cambial ring. Then this cambial ring becomes active and to cut off new cells both towards, inwards and outwards. this the complete ring, each cambial ring active. മെറിസ്റ്റമാറ്റിക് ആകുന്നു വിഭജിക്കാൻ തുടങ്ങുന്നു അതിൽ നിന്ന് പുതിയ കോശങ്ങൾ അകത്തേക്കും പുറത്തേക്കും ഉണ്ടാവും അകത്തേക്കും പുറത്തേക്കും ഉണ്ടാവും ഈ അകത്തേക്കുണ്ടാകുന്ന സെൽസിനെ എന്ന് പറയുന്നു സെൽസ് ഫോം ഇൻസൈഡ് മെച്വർ ഇൻ ടു സെക്കൻഡറി സൈലം ആൻഡ് ദ സെൽസ് കട്ട് ഓഫ് ടുവേഴ്സ് ഔട്ടർ മെച്വർ ഇൻ ടു സെക്കൻഡറി ഫ്ലോയം ചുരുക്കി പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ ഈ കേംബിയൽ റിങ്ങിൽ നിന്ന് അകത്തേക്കും സെൽസ് ഉണ്ടാകും പുറത്തേക്കും സെൽസ് ഉണ്ടാകും അകത്തേക്കുണ്ടാകുന്ന സെൽസ് സെക്കൻഡറി സൈലമായി മാറുന്നു പുറത്തേക്കുണ്ടാകുന്ന സെൽസ് സെക്കൻഡറി ഫ്ലോയമായി മാറുന്നു അപ്പോ ഇന്റർ ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം ഇന്റർ ഫാസിക്കുലർ കേംബിയം കേംബിയൽ റിങ് ആ കേംബിയൽ റിംഗിൽ നിന്ന് അകത്തേക്കുണ്ടാകുന്ന സെൽസ് പുറത്തേക്കുണ്ടാകുന്ന സെൽസ് അകത്തേക്കുണ്ടാകുന്ന സെൽസ് എന്തായി മാറുന്നു സെക്കൻഡറി സൈലം പുറത്തേക്കുണ്ടാകുന്ന സെൽസ് എന്തായി മാറുന്നു സെക്കൻഡറി ഫ്ലോയമായി മാറും ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം the ദ കേംബി മീൻസ് ജനറലി മോർ ആക്ടീവ് ഓൺ ദിന്നർ സൈഡ് ദാൻ ഓൺ ദി ഔട്ടർ സൈഡ് കേംബിയം വളരെ ആക്റ്റീവാണ് എവിടെ ഇന്നർ സൈഡില് ആ പെരിഫറൽ റീജിയനേക്കാൾ ഔട്ടർ റീജിയനേക്കാൾ ഔട്ടർ സൈഡിനേക്കാൾ വളരെ ആക്റ്റീവാണ് കേംബിയം എവിടെ ടുവേഴ്സ് ഇൻ സൈഡ് അതുകൊണ്ട് എന്താ സംഭവിക്കുക അവിടെ ഉണ്ടാകുന്നത് കൂടുതലായി ഉണ്ടാകുന്ന സെക്കൻഡറി സൈലുമായിരിക്കും കേംബിയം അകത്തോട്ട്

ഒരു പരിധിവരെ ഒന്നുകൂടെ പറയാം ദ സെക്കൻഡറി ഫ്ലോയം ആൻഡ് ദ പ്രൈമറി ഫ്ലോയം ക്രഷ്ഡ് ഗ്രാജുവലി ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ഓർ ഡ്യൂ ടു ദ കണ്ടിന്യൂഡ് ഫോർമേഷൻ ആൻഡ് അക്യുമുലേഷൻ ഓഫ് സെക്കൻഡറി സ്റ്റൈൽ ഇന്ന് ഓർത്ത് നോക്കൂ ഇത്രയും കാര്യങ്ങൾ ശാന്തമായി ആലോചിച്ച് നോക്കൂട്ട് അബൌട്ട് ദ പ്രൈമറി പ്രൈമറി അവസ്ഥ എന്താ ദ പ്രൈമറി ശൈലം ഈ പ്രൈമറി ശൈലം പ്രാഥമിക ശൈലം എന്ത് ചെയ്യുന്നു അത് ഇൻടാക്ട് ചെയ്യുന്നു അത് മധ്യഭാഗത്ത് ചുരുണ്ടൂടി കിടക്കും അല്ലെങ്കിൽ ആ ഭാഗത്തായിട്ട് കേന്ദ്രീകരിക്കും മനസ്സിലായോ ഇപ്പോ പ്രൈമറി ഇപ്പോലം റിമൈൻസ്

കോശങ്ങളെ പറയുന്ന പേരാണ് റേസ് റേസ് ഒരു പ്രധാനപ്പെട്ട ടേം എന്തോ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ചില പോയിന്റ്സ് ആണ് ഒന്ന് വാട്ട് അബൌട്ട് ദ ഇൻട്രാഫാസികുലർ ക്യാമ്പിയൻ ദ ഇന്റർഫാസികുലർ ക്യാമ്പിയൻ ദംബിയൽ റിങ് ഫോർമേഷൻ ഓഫ് സെൽസ് ടുവേഴ്സ് ഇൻസൈഡ് ആൻഡ് സൈഡ് ഇൻസൈഡിലേക്ക് സെക്കൻഡറി സൈലും ഔട്ട്സൈഡിലേക്ക് സെക്കൻഡറി ഫ്ലോയം ഇൻട്രാ ഫാസിക്കുലർ കേംബിയം ഇന്റർ ഫാസിക്കുലർ കേംബിയം ബണ്ടൽ അകത്ത് കാണപ്പെടുന്ന കേംബിയം ഇൻട്രാ ഫാസിക്കുലാർ വാസ്കുലാർ ബണ്ടിലുകൾക്കിടയിൽ കാണപ്പെടുന്ന കേംബിയം ഇന്റർഫാസിക്കുലാർ ഇവ തമ്മിൽ ഗ്രാജുവലായി കണക്ട് ചെയ്ത് ചേർന്നുണ്ടാകുന്ന കേംബിയൽ റിങ് അതിൽ നിന്ന് കോശങ്ങൾ അകത്തേക്കും പുറത്തേക്കും ഉണ്ടാകുന്നു അകത്തേക്കുണ്ടാകുന്ന കോശങ്ങൾ സെക്കൻഡറി ശൈലമായി മാറുന്നു പുറത്തേക്കുണ്ടാകുന്ന കോശങ്ങൾ സെക്കൻഡറി ഫ്ലോയുമായി മാറുന്നു പിന്നെ മിഡൽ റേസിൻ്റെ കാര്യവും പിന്നെ സെക്കൻഡറി ഫ്ലോയും പ്രൈമറി ഫ്ലോയും ക്രഷ്ഡ് ആകുന്ന കാര്യങ്ങളും പ്രൈമറി ശൈലം ഇൻടാക്റ്റ് ആകുന്ന കാര്യം മധ്യഭാഗത്ത് കാണുന്ന കാര്യമൊക്കെ ഒന്ന് ശാന്തമായി ആലോചിച്ച് നോക്കുക വളരെ സുഖമായിട്ട് ലളിതമായി പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചർച്ച ചെയ്യാനുള്ളത് സ്പ്രിങ് വുഡ് ആൻഡ് ഓട്ടം വുഡ് നിങ്ങൾ പല സീസൺസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം സ്പ്രിങ് സീസൺ വസന്തകാലം അതുപോലെ ഓട്ടം സീസൺ അല്ലേ ഇപ്പൊ പല ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദ ആക്ടിവിറ്റി ഓഫ് ദ കേംബിയം ഈസ് അണ്ടർ ദ കൈൻഡ് ഓഫ് മെനി ഫിസിയോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കേംബിയത്തിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഡ്യൂ ടു ദ ഇൻവോൺമെന്റ് സോറി ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ദ ആക്ടിവിറ്റി ഓഫ് വേരി എന്താ പഠിക്കുന്നത് സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം സ്പ്രിംഗ് വുഡും ഓട്ടം ഇനി ഇൻ ടെമ്പറേറ്റ് റീജിയൻസ് ദ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആർ നോട്ട് യൂണിഫോം ത്രൂ ഔഫ് ദ ഇയർ ടെമ്പറേറ്റ് റീജിയൻസിൽ അന്തരീക്ഷ സ്ഥിതി എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല അത് മാറിക്കൊണ്ടേയിരിക്കും അത് മാറിക്കൊണ്ടേയിരിക്കും സീസൺസ് മാറിക്കൊണ്ടിരിക്കും അല്ലെ സീസൺസ് മാറിക്കൊണ്ടിരിക്കും അപ്പൊ എന്താ സംഭവിക്കുക സ്പ്രിങ് സീസണില് വസന്തകാലം ഈ സ്പ്രിംഗ് സീസണില് എന്ത് സംഭവിക്കുന്നു ഇൻ ദ സ്പ്രിംഗ് സീസൺ കേംബിയും വെരി ആക്ടീവ് ആൻഡ് പ്രൊഡ്യൂസസ് എ ലാർജ് എമൗണ്ട് ഓഫ് സൈലറി എലമെന്റ്സ് അപ്പോ സ്പ്രിംഗ് സീസണില് കേംബിയും വളരെ ആക്റ്റീവാണ് കൂടുതൽ എമൗണ്ട് സൈലം എലമെന്റ്സ് ഉണ്ടാക്കുന്നു ഹാവിങ് ഈ ഉണ്ടാകുന്ന സൈലം എലമെന്റ് പ്രത്യേകത എന്താ ഹാവിംഗ്സ് ഞാൻ നേരത്തെ പറഞ്ഞു സൈലത്തില് മുൻ ക്ലാസ്സിൽ പറഞ്ഞു സൈലത്തിൽ നാല് തരത്തിലുള്ള സെൽസ് ഉണ്ട് സൈലം വെസൽസ് സൈലം സൈലം ഫൈബേഴ്സ് സൈലം ഗെയിമാ അപ്പൊ സ്പ്രിംഗ് സീസണിൽ കേംബിയും വളരെ ആക്റ്റീവാണ് കൂടുതൽ സൈലറി എലമെന്റ്സ് ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്ന സൈലം എലമെന്റ്സ് ഹാവ് വൈഡർ വെസെൽസ് വിഡർ കാറ്റീസ് അതാണ് കൂടുതൽ അപ്പോഡ് ഫോംഡ് ഡ്യൂറിംഗ് ദിസ് സീസൺ സ്പ്രിംഗ് അപ്പോ ഈ സീസണിൽ ഉണ്ടാകുന്ന വുഡിന് തടിയെ പറയുന്ന പേരാണ് സ്പ്രിംഗ് എന്ന് പറയും ഒന്ന് പറയാം ഓർക്കണേ ഡ്യൂറിംഗ് സ്പ്രിംഗ് സീസൺ ദ കെമ്പി വിസ് വെരി ആക്റ്റീവ് Can be a modern activity, one. At it produces a large amount of silvery elements having vessels with wider cavities. The wood formed during this season is called a spring wood. the early wood. Spring wood early wood. What about the what about during winter season?

വിന്റർ സീസണിൽ കേംബിയം ഈസ് ലെസ് ആക്ടീവ് ആൻഡ് പ്രൊഡ്യൂസസ് ഓർ ഫോംസ് ഉള്ളിയെ ഫ്യൂവർ സൈലറി elements കുറച്ച് സൈലം എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എങ്ങനെ വിത്ത് നാരോ വെസൽസ് ദ അപ്പോഡ് ഫോംഡ് ഡ്യൂറിംഗ് വിന്റർ സീസൺ മനസ്സിലായല്ലോ സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ് ഈ സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട മറ്റു വ്യത്യാസം ഡാർക്ക് സ്പ്രിങ് വുഡ് ഹാസ് ലോവർ ഡെൻസിറ്റി വെരാസ് ഓട്ടോ വുഡ് ഹാസ് ഹയർ ഡെൻസിറ്റി ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം സ്പ്രിംഗ് വുഡും ഓട്ടോ വുഡും തമ്മിലുള്ള വ്യത്യാസമായിട്ട് മനസ്സിലാക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സ്പ്രിംഗ് ഉണ്ട് ഓട്ടം വഡ് എന്താണെന്ന് മനസ്സിലാക്കി അത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി ശ്രദ്ധിക്കണേ ദി ടു കൈൻഡ്സ് ഓഫ് വുഡ്സ് ദിയർട്ടർണേറ്റ് കോൺസെൻട്രിക് റിങ്സ് ഈ രണ്ട് തരത്തിലുള്ള വുഡും കോൺസൻട്രേറ്റ് റിങ്ങുകളായി കാണപ്പെടുന്നു ദാറ്റ് ഇസ് വാട്ട് ഇസ് നോൺസ് ആൻ ആനിവൽ റിങ് വാർഷിക വലയങ്ങൾ എന്ന് മലയാളം അതായത് ഈ മില്ലുകളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട് അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ ഈ വലിയ രാവ് ആഞ്ഞില് ഇട്ടി ഒക്കെ വെട്ടിയിട്ടെ കാണാം അപ്പം അതിൻ്റെ ആ ഹേർട്ടുഡ് കാതല് അതിങ്ങനെ വലയങ്ങൾ പോലെ കാണാം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളൊന്ന് നോക്കുക അത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ദീസ് ടു ഓഫ് ഫുഡ് ദാറ്റ് ആപ്പിയർ ആസ് ഓൾട്ടർനേറ്റ് റിംഗ്സ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ആനുവൽ റിങ് കട്ട് സ്റ്റം ഇറ്റ് ക്യാൻ ഗീവ് എൻ എസ്റ്റിമേറ്റ് ഓഫ് ദ ഏജ് ഓഫ് എ ട്രീ ബൈ കൌണ്ടിങ് ദീസ് ആനുവൽ റിങ്സ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഏജ് ഓഫ് എ പെർട്ടിക്കുലർ ട്രീ പറയുന്ന പേരാണ് ഡെൻട്രോക്രോണോളജി പേടിക്കണ്ട ജസ്റ്റ് ഓർത്തിരുന്നത് മാത്രം മതി ഇത് ടേമൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എത്രയുള്ളൂ പരിശീലനം ചോദിക്കുന്നൊന്നുമല്ല അപ്പോ ആനിവൽ റിങ്സ് അല്ലെങ്കിൽ വാർഷിക വലയങ്ങൾ എണ്ണി നമുക്കൊരു മരത്തിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായല്ലോ യും കാര്യങ്ങൾ നാലെ ചോക്കൂ ഇനി നമുക്ക് വുഡ് എന്താണ് സാപ്പ് വുഡ് എന്താണ് ഹാർട്ട് വുഡ് എന്ന് പറഞ്ഞാൽ കാതൽ അതായത് നമ്മൾ ഫർണിച്ചറുകളും മറ്റും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കാതലാണ് സാപ്പ് വുഡ് എന്ന് വെച്ചാൽ എന്താ വെള്ള വെള്ള ഈ മരങ്ങളുടെ തടികളുടെ വെള്ള വെള്ള ഉപയോഗിച്ച് നമ്മൾ സാധാരണ ഫർണിച്ചറൊന്നും ഉണ്ടാക്കാറില്ല സോ വാട്ട് ഈസ് എ ഹാർട്ട് വുഡ്സ് ആൻഡ് വാട്ട് ഈസ് എ സാപ്പ് വുഡ്സ് in old trees the greater part of secondary soil is dark brown due to the deposition of organic compounds like tannins resins oils gums aromatic substances and essential oils in the central or innermost layers of stem about darker brown ഡ്യൂ ടു ദിസ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഏതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ടാനിൻസ് ആകാംസ് ഉണ്ട് ഓയിൽസ് ഉണ്ട് ഗംസ് ഉണ്ട് അരമാറ്റിക് സബ്സ്റ്റൻസ് ഉണ്ട് എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട് ഇൻ ദ സെൻട്രൽ ഓർ ദ ഇന്നർമോസ്റ്റ് ലേയേഴ്സ് ഓഫ് സ്റ്റെം ഇന്നർമോസ്റ്റ് ഈ സബ്സ്റ്റൻസസ് ഉള്ളത് കൊണ്ട് ീസ് സബ്സ്റ്റൻസസ് മേക്ക് ഇറ്റ് ഹാർഡ് കട്ടിയുള്ളതാകുന്നു ഡ്യൂറബിൾ അതിനെ ഈ മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഇൻഫെക്റ്റ് ചെയ്ത് ചിതലെടുക്കത്തില്ല ചിതൽ പോലുള്ള സാധനങ്ങളൊന്നും എടുക്കത്തില്ല അറ്റാക്ക് ചെയ്യത്തില്ല ഡ്യൂറബിൾ ആൻഡ് റെസിസ്റ്റന്റ് ടു ദി അറ്റാക്ക് ഓഫ് മൈക്രോബ്സ് ആൻഡ് ഇൻസെക്ട്സ് ഡ്യൂറബിലിറ്റി എന്ന് വെച്ചാൽ ഒരുപാട് നാൾ നമ്മൾ തേക്ക് തടി ഉണ്ട് നല്ല തേക്ക് തടിയുണ്ട് അല്ലെങ്കിൽ നല്ല തടി തടിവുണ്ട് ഒരു കസേരയോ മേശോ ഉണ്ടാക്കിയിട്ട വർഷങ്ങൾ കിടക്കും And durability in the world substances substances these substances make it hard durable and resistant to the attack of microbes and insects. So this region of the wood is called or this region comprises dead elements, വിത്ത് ഹൈലി ലിഗ്നിഫൈഡ് വിഫൈഡ് വോൾട്ട്സ് കോൾഡ് ഹേർട്ടൗട്ട് ഇതിനെയാണ് ഹർട്ട് ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇന്നർ മോസ്റ്റ് റീജിയൻ ആണ് വളരെ ഹാർഡ് ആണ് ഡ്യൂറബിൾ ആണ് ഇൻസെക്ട്സോ അല്ലെങ്കിൽ മറ്റു ഓർഗാനിസംസോ അറ്റാക്ക് ചെയ്യില്ല വളരെ പ്രയാസമാണ് അപ്പോ ഈ ഭാഗം ദിസ് റീജിയൻ കംപ്രൈസസ് ഡെഡ് എലമെന്റ്സ് ഈ ഭാഗത്ത് ഡെഡ് എലമെന്റ്സ് ആണ് ഉള്ളത് ഹൈലി ലിഗ്നിഫൈഡ് ആണ് കട്ടിയുള്ള വാൾസ് ആണ് ഈ ഭാഗത്തെ പറയുന്ന പേരാണ് ഇതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഫർണിച്ചറും മറ്റും ഉണ്ടാക്കുന്നത് വേറെ പ്രധാനപ്പെട്ട കാര്യം ഹേർട്ട് വുഡ് ഡസ് നോട്ട് കണ്ടക്ട് വാട്ടർ ഹേർട്ട് വുഡിലൂടെ ജലം പോകുന്നില്ല കണ്ടക്ട് ചെയ്യപ്പെടുന്നില്ല കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ജോലി ഹാർട്ട് വുഡ് ഗെയിംസ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു സ്റ്റം അപ്പോ ഹേർട്ടുഡ് ഡസ് നോട്ട് ജലസംവഹനം നടക്കുന്നില്ല പിന്നെ ഹേർട്ട് വൂഡിന്റെ ജോലി എന്താ ദീവ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ദിനു മെക്കാനിക്കൽ സ്ട്രെങ് മെക്കാനിക്കൽ എബിലിറ്റി മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഹേർട്ട് വുഡിന്റെ പ്രധാനപ്പെട്ട ധർമ്മം അപ്പോൾ ഞാൻ ഹേർട്ട് വുഡ് എന്താണെന്ന് പറഞ്ഞു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നേരത്തെ പറഞ്ഞു വെള്ള വൃക്ഷങ്ങളിൽ വെള്ള വെള്ള വെള്ളഭാഗം

അതിന് നമ്മൾ എന്ത് പറയുന്നു സാപ്പുവുഡ് എന്ന് പറയും എന്തായിരിക്കും ഇതിന്റെ ജോലി ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ കണ്ടാട്ടർ മിനറൽസ് നേരത്തെ ഞാൻ പറഞ്ഞു ഹേർട്ട് വുഡിന്റെ ജോലി എന്തല്ല വാട്ടർ കണ്ടക്ട് ചെയ്യുന്നില്ല പിന്നെ ഹേർട്ട് വുഡ് എന്ത് ചെയ്യുന്നു ഗീവ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ദ മെക്കാനിക്കൽ സ്ട്രെങ് ടു ദ ദം അപ്പോ സാപ്പ് വുഡിന്റെ ജോലി എന്താ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ കണ്ടാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് അല്ലേ ഈ മണ്ണിൽ നിന്ന് ജലം ആഗിരണം ചെയ്യുന്ന ആരാണ് വേരുകളാണ് വേരുകളിൽ നിന്ന് ജലം എവിടം വരെ എത്തണം വരെ എത്തണം ലീഫിന്റെ ടിപ്പ് വരെ എത്തണം ലീഫിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഹേർട്ട് വുഡും സാപ്പ് വുഡും പ്രധാനപ്പെട്ട വ്യത്യാസം ഹാറ്റ് വുഡ് വാട്ടർ കണ്ടക്ട് ചെയ്യുന്നില്ല അതിന്റെ ജോലി മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റെമിനേ സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ് വേർ സാപ്പുഡ് ഈസ് ഇൻവോൾവ് ഇൻ ദ കണ്ടാട്ടർ അപ്പോൾ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ മുകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ആരാണ് സാപ്പൂഡാണ് വാട്ടർ മാത്രമല്ല അതോടൊപ്പം മിനറൽസ് ഫ്രം ദ റൂട്ട് ടു ദ ലൈഫ്

സാപ്പ് വുഡും ഹേർട്ട് വുഡും തമ്മിലുള്ള വ്യത്യാസം സ്പ്രിംഗ് വുഡും ഓട്ടോവുഡും തമ്മിലുള്ള വ്യത്യാസം എഴുതി പഠിക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ സെക്കൻഡറി ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അവർ ശാന്തമായി ആലോചിച്ച് നോക്കുക ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്യണം എന്ത് സഹായത്തിനും നിങ്ങളുടെ അധ്യാപകരുണ്ടാവും ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ചെറിയ പ്രവർത്തനങ്ങളാണ് നൽകുന്നത് അത് നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്ത് സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി പഠിക്കും എന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ അസൈൻമെൻറ്റ്

write any two എനി ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് താഴെപ്പറയുന്ന ഗ്രൂപ്പുകൾ തമ്മിലുള്ള രണ്ടോ മൂന്നോ നിങ്ങൾക്കിഷ്ടമുള്ള അറിയാവുന്ന വ്യത്യാസങ്ങൾ എഴുതുക ഏതൊക്കെയായിരിക്കാം ഒന്ന് സ്പ്രിംഗ് വുഡ്സ് ആൻഡ് ഓട്ടം ഉഡ് രണ്ട് ഹേർട്ട് വുഡ്സ് ആൻഡ് സാപ്പു ഇത് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും ഹേർട്ട് വുഡ് സാപ്പ് വുഡ് ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ദൈനംദിന ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഒന്ന് നിരീക്ഷിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുക സംശയമുണ്ടെങ്കിൽ അധ്യാപകരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ് அடுத்த கிளாஸ் நமக்கு வீண்டும்